കണക്കുകൾ പ്രകാരം 2019 നമ്മളുടെ നാട്ടിൽ മിസ്സിംഗ് ആയിട്ടുള്ള കുട്ടികളുടെ എണ്ണം അറിയോ? 73,138. അതായത് ഇന്ത്യയിൽ ഓരോ 8 മിനിറ്റിലും ഓരോ കുട്ടി വെച്ച് മിസ്സിംഗ് ആകുന്നുണ്ട് എന്നാണ് പറയുന്നത്. 10,000 കണക്കിന് കുട്ടികളാണ് നമ്മുടെ രാജ്യത്ത് ഇതേപോലെ കാണാതാകുന്നത്. ഇങ്ങനെ കാണാതാകുന്ന കുട്ടികൾക്ക് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്, ഇവരുടെയൊക്കെ ഗതി എന്തായിരിക്കും? ഒറ്റവാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നരകതുല്യമായിരിക്കും. വീട്ടിൽ നിന്ന് ഓടിപ്പോയി ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന കുട്ടികളുണ്ടാവും. അതേപോലെ തന്നെ ചിലര് ചില ക്രിമിനൽ ഗാങ്സിലെ മെമ്പേഴ്സായി മാറാനുള്ള സാധ്യതയും കൂടുതലാണ്. ഇതൊന്നുമല്ലാതെ ഒരുപാട് കുട്ടികൾ ചൈൽഡ് ട്രാഫിക്കിങ്ങിൽ പെട്ടുപോകുന്നുണ്ട്. കുറെ പേര് ഓർഗൻ ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ടും ഇതേപോലെ കൊല്ലപ്പെടുന്നുണ്ട്. എന്നാൽ ചിലർ നരഭോജികളുടെ കയ്യിലും എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. ഇന്ത്യയെ തന്നെ നടുക്കിയ, നോയിഡയിൽ സംഭവിച്ച അത്തരത്തിലുള്ള ഒരു കഥയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. 2005 നോയിഡയിലെ നിതാരി പോലീസ് സ്റ്റേഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് കംപ്ലയിൻസ് വരികയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ നാട്ടിൽ സ്ത്രീകളെയും അതേപോലെ തന്നെ ചെറിയ കുട്ടികളെയും കാണാതാകുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് പോലീസുകാരോട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ മിക്കവാറും പോലീസുകാർ അതിനോടൊരു വിമുഖത കാണിക്കുകയാണ് ഉണ്ടായത്. ചിലരൊക്കെ പറയുന്നത് വീട് വിട്ട് പോയത് മൈനേഴ്സ് ആയിട്ടുള്ള കുട്ടികളല്ല, അവർ മെച്യൂർഡ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു തരത്തിലാണ്. അതേപോലെ തന്നെ പെൺകുട്ടികളുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒളിച്ചോടി പോയതായിരിക്കാം എന്നുള്ളൊരു തരത്തിലാണ് അതോറിറ്റീസൊക്കെ പ്രതികരിക്കുന്നുണ്ടായത്. 2005 സെക്ടർ D5 കുട്ടികൾ അവിടെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ ബാക്കിൽ ഒരു കാന ഉണ്ടായിരുന്നു. ആ ഒരു കാനയിൽ അവർ ഒരു കാഴ്ച കാണുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ കൈയായിരുന്നു അത്. ഉടനെ തന്നെ അവർ നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകാർ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. അപ്പോൾ പോലീസുകാർ ഉടനെ സ്ഥലത്തെത്തി അവരവരുടെ പ്രാഥമികമായിട്ടുള്ള പരിശോധനകളൊക്കെ നടത്തിയതിന് ശേഷം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു മനുഷ്യന്റെ കൈയല്ല, ഒരു മൃഗത്തിന്റെ കൈയാണ് എന്നുള്ളൊരു തരത്തിലാണ്. അതിനോടൊപ്പം തന്നെ അവിടെ പരക്കെ ഒരു വിശ്വാസവും ഉണ്ടാവുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാട്ടിൽ പ്രേതങ്ങൾ ഉണ്ടെന്നും ആ പ്രേതങ്ങളാണ് കുട്ടികളെ ഇതേപോലെ തന്നെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോകുന്നത് തുടങ്ങിയിട്ടുള്ള ഒരു വിശ്വാസം ആ നാട്ടുകാർക്കിടയിൽ വരികയുണ്ടായി. 2006 May 7 പായൽ എന്ന് പറഞ്ഞിട്ടുള്ള 26 വയസ്സുള്ള ഒരു സ്ത്രീയെ കാണാനില്ല. അപ്പോൾ അവരുടെ പിതാവായിട്ടുള്ള നന്ദലാൽ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നിതാരി പോലീസ് സ്റ്റേഷനിലോട്ട് തന്നെ പോവുകയാണ് ഇത്തരത്തിലൊരു കംപ്ലയിന്റ് ഫയൽ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ സ്വാഭാവികമായിട്ടും ആ ഒരു പോലീസുകാർ ഇത് വലിയ രീതിയിൽ കണക്കാക്കിയില്ല. തൻ്റെ മകൾ മോനീന്ദർ സിംഗ് പാന്തർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയുടെ ബംഗ്ലാവിലോട്ടാണ് പോയത് എന്നാണ് ഈ ഒരു അച്ഛൻ പറഞ്ഞത്. അതേപോലെ തന്നെ അവിടുത്തെ വേലക്കാരനായിരുന്നു അങ്ങോട്ട് ആ ഒരു പെൺകുട്ടിയെ വിളിച്ചു വരുത്തിയതും. സുരീന്ദർ കോഹ്ലി എന്നായിരുന്നു ആ ഒരു വേലക്കാരൻ്റെ പേര്. അപ്പോൾ പോലീസിനോട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും പോലീസ് ഇത് കണക്കാക്കിയില്ല. ഈ ഒരു അച്ഛൻ സ്ഥിരമായിട്ട് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ വരിക പോവുക, ഇത് തന്നെയായിരുന്നു ആ ഒരു പിതാവിൻ്റെ ഗതി. അങ്ങനെ 1 മാസം കഴിഞ്ഞു. അവസാനം SSPയെ കാണുകയും അതേപോലെ തന്നെ ഈ ഒരു പരാതി ധരിപ്പിക്കുകയും ചെയ്തു. അവിടെ നിന്നാണ് ശരിയായിട്ടുള്ള അന്വേഷണം തുടങ്ങുന്നത്. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ ഈ ഫോൺ നമ്പർ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടങ്ങി. അപ്പോൾ അവസാനമായിട്ട് ഈ ഒരു ഫോൺ നമ്പർ ആക്റ്റീവ് ആയിട്ടിരുന്നിരുന്നത് ഈ ഒരു മുനീന്ദർ സിംഗിൻ്റെ വീട്ടിലായിരുന്നു. അതുപോലെ തന്നെ ഒരു പായലിൻ്റെ കോൾ ലോഗ്സും മറ്റും പരിശോധിച്ചപ്പോൾ ഈ കുട്ടി കാണാതാകുന്നതിൻ്റെ തലേ ദിവസം ഈ ഒരു സുനീന്ദർ കോഹ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിയുമായിട്ട് സംസാരിച്ചതിൻ്റെ ഡീറ്റെയിൽസും പോലീസിന് ലഭിക്കുകയാണ്. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സുരീന്ദർ കോഹ്ലിനെ അവർ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഈ പെൺകുട്ടിയുടെ പിതാവായിട്ടുള്ള നന്ദലാൽ ഇതിന് മുൻപും ഒരുപാട് തവണ ഈ ഒരു സുരീന്ദർ കോഹ്ലിയോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ എൻ്റെ മകൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളൊരു കാര്യം. ആ സമയത്തൊക്കെ ഈ ഒരു കോഹ്ലി ഡിനൈ ചെയ്യുകയായിരുന്നു. അവസാനം ഇയാൾ പോലീസ് കസ്റ്റഡിയിലായി. എന്നാൽ വളരെ പെട്ടെന്ന് തന്നെ ഇയാളെ ജാമ്യത്തിലെടുക്കുകയാണ്. ഇയാൾ വർക്ക് ചെയ്തിരുന്ന ബംഗ്ലാവിൻ്റെ മുതലാളി തന്നെയായിരുന്നു ഇയാളെ ജാമ്യത്തിലെടുത്തത്. മുനീന്ദർ സിംഗ് പാന്തർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകപ്പാടെ ഒരു കോൾ റെക്കോർഡ് മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ, അതൊരു എവിഡൻസ് ആയിട്ട് കണക്കാക്കി ഇയാളെ കസ്റ്റഡിയിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളൊരു തരത്തിലാണ്. അങ്ങനെ അവസാനം ഈ ഒരു നന്ദലാൽ കോടതിയെ അപ്രോച്ച് ചെയ്യുകയാണ് ഉണ്ടായത്. അന്ന് കൃത്യമായി പറഞ്ഞാൽ 2006 December 29 നോയിഡയിലെ നിതാരി ഗ്രാമത്തിലെ ആളുകൾ അന്ന് വളരെ ക്രീപ്പി ആയിട്ടുള്ള ഒരു കാഴ്ചയാണ് കണ്ടത്. അക്ഷരാർത്ഥത്തിൽ ആ ഒരു കാഴ്ച കണ്ട പലരും പേടിച്ചുപോയി. സെക്ടർ 31 ബംഗ്ലാവ് D5 ബാക്കിലുള്ള കനാലിൽ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ രീതിയിൽ സ്കെലിറ്റൻസും ബോഡി പാർട്സും ഒക്കെ കണ്ടെത്തിയതായിരുന്നു ആ ഒരു കാഴ്ച. അക്ഷരാർത്ഥത്തിൽ ആളുകൾ ഒക്കെ കൂടെ നടുങ്ങിപ്പോയി. അവർ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിക്കുകയും ചെയ്തു. ആ D5 ബംഗ്ലാവ് പാന്തറിൻ്റെ തന്നെ ആയിരുന്നു. അന്നേ ദിവസം പാന്തർ ഉണ്ടായിരുന്നില്ല, കോഹ്ലി മാത്രമേ ആ ഒരു വീട്ടിലുണ്ടായിരുന്നുള്ളൂ. അയാൾ ആളുടെ ബന്ധുക്കളെയും മറ്റും കാണുന്നതിന് വേണ്ടിയിട്ട് ചണ്ഡീഗറിലോട്ട് പോയിരിക്കുകയായിരുന്നു. പോലീസ് അങ്ങനെ രണ്ടുപേരെയും അറസ്റ്റ് ചെയ്യുകയാണ്. രാജ്യവ്യാപകമായിട്ട് ഇതിനെതിരെ പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടായി. അവസാനം പോലീസിനും അതേപോലെ തന്നെ അധികാരികൾക്കും നല്ല രീതിയിൽ പ്രഷർ വരികയാണ്. 2007 January 10 ഈ ഒരു കേസ് അങ്ങനെ CBIക്ക് കൈമാറുകയും ചെയ്തു.
CBI പാന്തറിനെയും അതേപോലെ തന്നെ കോഹ്ലിയെയും കസ്റ്റഡിയിലെടുത്തു. ഏകദേശം 60 ദിവസത്തോളം സിബിഐയുടെ കസ്റ്റഡിയിൽ ഇവരെ വെക്കുകയാണ്. എന്നാലും ഇവർക്ക് രണ്ടുപേർക്കുമെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും നിരത്താനായിട്ട് സിബിഐയെ കൊണ്ടുപോലും സാധിച്ചില്ല. പാന്തറിന്റെ ഫാമിലി കംപ്ലീറ്റ് ചണ്ഡീഗറിലായിരുന്നു താമസിച്ചിരുന്നത്. ആൾ ഒറ്റക്കായിരുന്നു D5 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗ്ലാവിൽ താമസിച്ചിട്ടുണ്ടായിരുന്നത്. ആളുടെ ഹെൽപ്പിന് വേണ്ടിയിട്ട് കോഹ്ലിയും ഉണ്ടായിരുന്നു. എന്നാൽ ആ ഒരു വീട്ടിൽ സ്ഥിരമായിട്ട് കോൾ ഗേൾസ് സന്ദർശിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ കേസ് അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ 27 February 2007 കോഹ്ലി താൻ ചെയ്ത കുറ്റങ്ങളെല്ലാം ഏറ്റുപറയുകയാണ് ഉണ്ടായത്. അയാൾ പറഞ്ഞത് കേട്ടിട്ട് അക്ഷരാർത്ഥത്തിൽ പോലീസുകാർ തന്നെ ഞെട്ടിപ്പോയി. ഏകദേശം 9 ചെറിയ പെൺകുട്ടികളെ അയാൾ വകവരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മെച്ചൂർ ആയിട്ടുള്ള 5 സ്ത്രീകളെയും 2 ആൺകുട്ടികളെയും അയാൾ കൊന്നതായിട്ട് അയാൾ സമ്മതിക്കുകയാണ്. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ട്രാപ്പ് ചെയ്തിട്ടായിരുന്നു ഇവരെ എല്ലാവരെയും D5 ബംഗ്ലാവിലോട്ട് ഇയാൾ എത്തിച്ചിട്ടുണ്ടായത്. അതിനുശേഷമായിരുന്നു ഇവരെ എല്ലാവരെയും തന്നെ അയാൾ വകവരുത്തിയത്. അതിനുശേഷം ഡെഡ് ബോഡികളുമായിട്ട് ഇയാൾ സെക്സ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള രീതിയിലും ഇയാൾ കൺഫസ് ചെയ്യുകയാണ്. പിന്നീട് ഈ ഒരു ബോഡി ബാത്റൂമിലോട്ട് കൊണ്ടുപോകും. അതിനുശേഷം ബോഡി പീസ് പീസാക്കും. എന്നിട്ട് കിച്ചണിൽ കൊണ്ടുപോയിട്ട് കുക്ക് ചെയ്ത് ഭക്ഷിക്കും. ബാക്കിയുള്ളത് വരുന്നതാണ് ഇതേപോലെ തന്നെ പ്ലാസ്റ്റിക് ബാഗുകളിലൊക്കെ പൊതിഞ്ഞിട്ട് പിന്നിലുള്ള ഒരു കനാലിലോട്ട് അയാൾ കളഞ്ഞിരുന്നത്. സിബിഐയുടെ അന്വേഷണത്തിൽ സിമ്രഞ്ജിത് കൗർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി സ്ഥിരമായിട്ട് പാന്തറിന്റെ കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതായിട്ടും മനസ്സിലാവുകയാണ്. അപ്പോൾ അന്വേഷണ വിധേയമായിട്ട് ഇയാളെ ഉൾപ്പെടെ ഒരുപാട് ഓഫീസേഴ്സിനെ സസ്പെൻഡ് ചെയ്യുകയുണ്ടായി. അതായത് ഇയാൾ ഇത്ര പേർക്ക് കൈക്കൂലി കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള കൊലപാതകങ്ങളെ കുറിച്ചിട്ടൊന്നും പോലീസുകാർ അന്വേഷിക്കാഞ്ഞതെന്നും അതേപോലെ തന്നെ ഒരുപാട് പേർക്ക് ജീവനഷ്ടം സംഭവിച്ചതെന്നും ഒരുപാട് ആരോപണങ്ങൾ ഇവർക്കെതിരെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഒരുപാട് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തതും. ഈ ബോഡി പാർട്സും മറ്റും ഒബ്സർവ് ചെയ്തിട്ടുള്ള വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരു ഡോക്ടറായിരുന്നു ഡോക്ടർ വിനോദ് കുമാർ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഈ ബോഡിയിലുള്ള കട്ട്സും മറ്റുമൊക്കെ വളരെ പ്രിസൈസ് ആയിട്ടുള്ളതായിരുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓർഗൻ ട്രേഡിങ്ങിനായിരിക്കാം ഇത്തരത്തിലുള്ള ആളുകളെ ഉപയോഗിച്ചതെന്നും അദ്ദേഹത്തിന് ഒരു സംശയവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇതുകൂടെ കേട്ടപ്പോൾ നാട്ടുകാരാകെ ഞെട്ടിപ്പോവുകയാണ്. അതേപോലെ തന്നെ ഉന്നതരായിട്ടുള്ള ഒരുപാട് പേരും ഈ ഒരു കേസിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ആരോപണങ്ങളും നിലവിലുണ്ട്. അത്രത്തോളം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആളുകൾ ഈ ഒരു കേസിൽ ഉൾപ്പെട്ടത് കൊണ്ട് തന്നെയാണ് സിബിഐക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളൊന്നും ലഭിക്കാത്തതെന്നും ആരോപണങ്ങളുണ്ട്. അങ്ങനെ കോടതിയിൽ ഈ ഒരു കോഹ്ലിയെ ഹാജരാക്കുകയാണ്. ആ സമയത്ത് അയാൾ അഡ്വക്കേറ്റിനെ വെച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വന്തം കേസ് സ്വന്തമായിട്ട് പ്രസന്റ് ചെയ്യാനാണ് അയാൾ തീരുമാനിച്ചത്. അങ്ങനെ September 10, 2009 കോഹ്ലിക്കും പാന്തറിനും എതിരെ 14 വയസ്സുള്ള റിംബ ഹർദൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയതിനുള്ള ശിക്ഷ വരികയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 2 പേരെയും തൂക്കിക്കൊല്ലണം എന്നുള്ളൊരു ശിക്ഷയായിരുന്നു വന്നത്. ഈ കേസിൽ കോഹ്ലിയുടെ വിധി ചെരിവെക്കുകയായിരുന്നു. എന്നാൽ അലഹബാദ് കോടതി ഈ ഒരു പാന്തറിനെ ഇന്നസെന്റ് ആയിട്ട് പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത്. വ്യക്തമായിട്ടുള്ള തെളിവുകൾ അയാൾക്കെതിരെ ഇല്ല എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പിന്നീട് ഈ ഒരു കോഹ്ലിയുടെ മരണശിക്ഷ ജീവപര്യന്തം തടവായിട്ട് കുറച്ചു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ 2017 അങ്ങനെ പിങ്കി സർക്കാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ റേപ്പ് ആൻഡ് മേർഡറിന് ഇവർ രണ്ടുപേരും കുറ്റക്കാരാണെന്ന് CBI വീണ്ടും കോടതിയെ ധരിപ്പിക്കുകയാണ്. അങ്ങനെ കുറേ കേസുകളും മറ്റും നടന്നു. 12-ാമത്തെ കൊലക്കേസിൽ ഇതേപോലെ തന്നെ കോഹ്ലി തെറ്റുകാരനാണെന്ന് കണ്ടെത്തുകയാണ്. അതേപോലെ തന്നെ 13-ാമത്തെ കേസിൽ ഈ ഒരു കോഹ്ലി തെറ്റുകാരനല്ല എന്നുള്ള രീതിയിൽ പറയുകയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേണ്ടത്ര ബയോളജിക്കൽ എവിഡൻസോ മറ്റോ ഉണ്ടായിരുന്നില്ല. രണ്ടുപേരും ആ സമയത്ത് ദസ്ന ജയിലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയും കേസിന്റെ വിധികളും മറ്റും വരാനുണ്ട്. ഈ ഒരു കേസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നും ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കോഹ്ലിക്കെതിരെ 16 മേഡർ കേസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരുപാടെണ്ണത്തിൽ CBIക്ക് തെളിവുകൾ കണ്ടെത്താനും സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ ഒരു പാന്തറിന് ഇതുമായിട്ടുള്ള യാതൊരു കണക്ഷനും പോലീസിന് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. ആകപ്പാട് അയാളുടെ പേരിൽ അവസാനം ഉണ്ടായിരുന്ന ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇമ്മോറൽ ട്രാഫിക്കിങ്ങിന്റെ കേസ് മാത്രമായിരുന്നു. ഇത് വളരെ വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾക്ക് കാരണമായി. അങ്ങനെയാണ് ഗാസിയാബാദ് കോടതി ഇയാൾക്കെതിരെ 5 കേസുകൾ കൂടി ചുമത്തുന്നത്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. പിന്നീട് ഈ ഒരു കോഹ്ലിയെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഓഫീസേഴ്സൊക്കെ പറയുന്നത് ഈ ഒരു വ്യക്തി അത്രത്തോളം ക്രൂരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല എന്ന തരത്തിലാണ്. അതേപോലെ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ മുഖത്തൊരു പുഞ്ചിരി ആയിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഈ ട്രേറ്റ്സും മറ്റുമൊക്കെ നമ്മൾ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പക്ക ഒരു സൈക്കോപാത്തിൻ്റെ ട്രേറ്റ്സൊക്കെ തന്നെയാണ് ഈ ഒരു എന്താ പറയുക വിശദീകരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. കോഹ്ലി ഇതേപോലെ തന്നെ കൺഫേം ചെയ്ത മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളുടെ മുതലാളി എന്നും ഇതേപോലെ സെക്സ് വർക്കേഴ്സിനെ വിളിച്ചു വരുത്തും. അപ്പോൾ ഇവർക്കുള്ള ഭക്ഷണവും മറ്റുമൊക്കെ തയ്യാറാക്കിയിരുന്നത് കോഹ്ലി ആയിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവൃത്തി സ്ഥിരമായിട്ട് കണ്ട് ഇയാൾക്ക് അൺകൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൽ ഏർജ് ഉണ്ടാവുകയാണ്. അതെങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു ആസക്തി ഇയാളുടെ ഉള്ളിൽ ഉണ്ടാവുകയാണ്. അങ്ങനെ ഇയാൾ പുറത്തുള്ള സ്ത്രീകളെയും അതേപോലെ തന്നെ കുട്ടികളെയും എന്തെങ്കിലുമൊക്കെ കാരണം പറഞ്ഞുകൊണ്ട് ഈ ഒരു D5 എന്ന് പറഞ്ഞിട്ടുള്ള ബംഗ്ലാവിലോട്ട് വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവരെ ഇതേപോലെ തന്നെ റേപ്പ് ചെയ്യുകയും കൊലപ്പെടുത്തുകയും ചെയ്യും. കൊലപ്പെടുത്തിയതിനു ശേഷം ഡെഡ് ബോഡിയുമായിട്ട് വരെ ഇയാൾ സെക്സ് ചെയ്തതായിട്ടും ഇയാൾ സമ്മതിക്കുകയുണ്ടായി. എന്നാൽ വേറെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 2005-2006 സമയത്ത് ഈ ഒരു നിതാരി
ഏരിയയിൽ നിന്ന് ഏകദേശം 50 കുട്ടികളെയാണ് കാണാതായിട്ടുള്ളത്. അതിൽ 16 പേരുടെ ബോഡി പാർട്സ് മാത്രമേ ആ ഒരു ബംഗ്ലാവിൻ്റെ ബാക്കിലുള്ള തോട്ടിൽ നിന്ന് കിട്ടിയിട്ടുള്ളൂ. ബാക്കിയുള്ള കുട്ടികളൊക്കെ എവിടെ പോയി? അതൊന്നും ആർക്കും ഉത്തരവില്ലാത്ത ചോദ്യമാണ്. അങ്ങനെ 2014 ഈ ഒരു സുരേന്ദർ കോഹ്ലിയുടെ അമ്മ ജയിലിൽ പോയി തൻ്റെ മകനെ കാണുകയാണ്. ഏകദേശം 45 മിനിറ്റോളമാണ് ആ ഒരു കൂടിക്കാഴ്ച നീണ്ടു നിന്നത്. അതിനുശേഷം അവർ പുറത്തോട്ട് വരികയും അതേപോലെ തന്നെ മീഡിയയോട് പ്രതികരിക്കുകയും ചെയ്തു. കോഹ്ലിയല്ല ഇത് ചെയ്തതെന്നും അവൻ വെറും ഒരു ബലിയാടാണെന്നും അതേപോലെ തന്നെ ഉന്നതരായിട്ടുള്ള ഒരുപാട് പേർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ആ ഒരു അമ്മ ആരോപിക്കുകയാണ്. അതേപോലെ തൻ്റെ മകന് വധശിക്ഷ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പാന്തറിന് വധശിക്ഷ കൊടുക്കണമെന്നും അതേപോലെ അയാളെ തെറ്റിൽ നിന്ന് വിമുക്തനാക്കുകയാണെന്നുണ്ടെങ്കിൽ തൻ്റെ മകനെയും വിമുക്തനാക്കണമെന്നും ഉള്ള ഒരു തരത്തിലും ആ ഒരു അമ്മ പ്രതികരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ നമ്മൾ നോക്കാന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു കേസിൽ ലിങ്കില്ലാതെ കിടക്കുന്നുണ്ട്. കാരണം ബോഡി പാർട്സും മറ്റുമൊക്കെ ആ ഒരു കനാലിൻ്റെ ബാക്കിൽ ഒരുപാട് കാലങ്ങളായിട്ട് കിടക്കുന്നതായിരുന്നുവെങ്കിൽ അവിടെ നിന്ന് ഫൗൾ സ്മെൽസും മറ്റുമൊക്കെ വരേണ്ടതല്ലേ? നമുക്കറിയാം വീടിൻ്റെ അടുത്തൊരു ചത്ത എലി കിടന്നാൽ തന്നെ എത്തരത്തിലുള്ള ഒരു വൃത്തിയായിട്ട മണമാണ് വരിക എന്നുള്ളത്. അപ്പോൾ ഇത്രപ്പേരത്തെ ആളുകളുടെ ബോഡി പാർട്സ് അവിടെ കിടന്നിട്ടും നാട്ടുകാർ അറിഞ്ഞില്ല എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നം തന്നെയാണ്. BBCയും അതേപോലെ തന്നെ നെറ്റ്ഫ്ലിക്സും ഒക്കെ ഈ ഒരു കേസിനെ ആസ്പദമാക്കിയിട്ട് ഡോക്യുമെൻ്ററീസും മറ്റുമൊക്കെ ഇറക്കിയിട്ടുണ്ട്. എന്നാൽ അതിലൊക്കെ തന്നെ പാന്തറിനെ ഇന്നസെൻ്റ് ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഏകദേശം 17-18 വർഷമായിട്ട് ഈ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചതെന്നുള്ളൊരു കാര്യം ഇതുവരെ CBI കൊണ്ടുപോലും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കാലത്തും രാജ്യത്ത് ഒരുപാട് കുട്ടികളെ കാണാതാകുന്നുണ്ട്. ഈ ഒരു കുട്ടികളെയൊക്കെ ട്രേസ് ചെയ്യാൻ പോലും നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളൊക്കെ എവിടെ പോകുന്നു എന്നുള്ളത് വലിയ ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റുമൊക്കെ താഴെ രേഖപ്പെടുത്തുക. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.